പുഡീസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർകാർ സ്പെഷ്യൽ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്ക് ഉണ്ടാക്കാറുണ്ട് നുള്ളിയിട്ടപ്പം എന്നാണ് ഞങ്ങൾ അതിനെ പറയാറ് അതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ ചെറിയ പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക നമ്മുടെ മൈസൂർ പഴമോ പൂവമ്പഴമോ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒരു ഫോക്ക് വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം സ്പൂൺ വെച്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൈവച്ചും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുത്ത് അതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയെ നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം ഇനി ഇതിലോട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ 1 കപ്പോളം മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ടൈറ്റായി നിൽക്കണം നമ്മുടെ മാവ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ പഴത്തിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഴം കൂടി ചേർത്ത് കഴിഞ്ഞാല് നിങ്ങളുടെ മാവ് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം വേഗം തന്നെ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും നല്ല ബോൾസ് ആയിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മാവിനെ ടൈറ്റായി വെക്കരുത് കുറച്ച് ലൂസായിട്ട് മാവ് ഉണ്ടാവുന്നതാണ് നല്ലത് അതൊന്ന് ശ്രദ്ധിക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ കോരി മാറ്റാം എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം മുഴുവനും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നുള്ളിയിട്ട അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ സെർവ് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും ഡേറ്റ് സിറപ്പ് കൂടി ഇതിന്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എന്നാൽ ഡേറ്റ് സിറപ്പ് അതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്ത് അതിന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന് ഡേറ്റ് സിറപ്പ് ഇതിന്റെ ഒന്നിച്ച് കഴിക്കുമ്പോൾ മക്കൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനെ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മിസാഫുഡീസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം ബൈ